ഹായ്, ഞാൻ സുബിൻ വിയാർ. ഈ അടുത്ത കാലത്തായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പലർക്കും സെക്ഷൻ 148A എന്ന് പറഞ്ഞ് നോട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ സെക്ഷൻ 148A നോട്ടീസുകൾ, ഇത്തരം നോട്ടീസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതുമാത്രമല്ല പല NRIസിനും ഇതുപോലത്തെ നോട്ടീസുകൾ വരുന്നുണ്ട്. പലർക്കും NRE ഡെപ്പോസിറ്റ്സുകൾ ഉണ്ട്. അപ്പോൾ ഈ NRE ഡെപ്പോസിറ്റ്സുകൾ ആണെങ്കിൽ പോലും പലർക്കും 148A നോട്ടീസുകൾ വരുന്നുണ്ട്. അപ്പോൾ NRIസിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻകം ടാക്സ് ആക്ടിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഉണ്ട്, ഇൻകം എസ്കേപ്ഡ് അസസ്മെന്റ് എന്നൊക്കെ പറയാം. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് തോന്നുകയാണ് ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അയാൾ ടാക്സ് ഒക്കെ ഒരുപാട് അടയ്ക്കാനുണ്ട്, പക്ഷെ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾ അടച്ച ടാക്സ് കുറച്ച് കുറവാണ്. അതായത് ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് പറ്റിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സംശയം വരുമ്പോൾ, അത്തരം ഒരു സൂചന വരുമ്പോൾ ഈ ഇൻകം എസ്കേപ്ഡ് അസസ്മെന്റ് നടത്താവുന്നതാണ്. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 147 പ്രകാരമാണ് ഈ ഇൻകം എസ്കേപ്ഡ് അസസ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഡിപ്പാർട്ട്മെന്റിന് ഇത് നേരിട്ട് പോയിട്ട് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് നടത്താനായിട്ട് പറ്റില്ല. അതിന് മുൻപായിട്ട് ചില പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 148 പ്രകാരം ഒരു നോട്ടീസ് അയക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയക്കണം. അത് സെക്ഷൻ 148ലാണ് ആ നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ മുൻപ് ഈ 148 നോട്ടീസ് അയക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് വന്നത്, അങ്ങനെയുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസുകൾ ഒന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയാറില്ല. ഇതുപോലെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതൊരു പല ലിറ്റിഗേഷൻസിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് 2021 ഫിനാൻസ് ആക്ടിൽ സെക്ഷൻ 148A എന്ന് പറഞ്ഞ ഒരു പുതിയ സെക്ഷൻ കൊണ്ടുവന്നു. അതായത് സെക്ഷൻ 148ൽ നോട്ടീസ് അയക്കുന്നതിന് മുൻപ് തന്നെ അസസിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട്, ആർക്കാണോ നോട്ടീസ് അയക്കുന്നത് ആ വ്യക്തിക്ക് കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഈ സെക്ഷൻ 148A എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് 2 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കരുതും. പക്ഷേ ഇദ്ദേഹം റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന് ന്യായമായിട്ടും ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അതായത് എന്താണ് ഈ പ്രോപ്പർട്ടി പർച്ചേസിന്റെ, 2 കോടിയുടെ പ്രോപ്പർട്ടി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സോഴ്സ് എന്താണ്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ് ഇതിന്റെ ക്യാഷ് ഡെപ്പോസിറ്റിന്റെ സോഴ്സ്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ സോഴ്സ് എന്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രൊസീഡിങ്സ് ആണ് ആദ്യം ആരംഭിക്കുന്നത് സെക്ഷൻ 148A എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അതായത് അസസിംഗ് ഓഫീസർ ഒരു എൻക്വയറി നടത്തുകയാണ്, എന്താണ് ഈ ട്രാൻസാക്ഷൻസിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് കരുതും. ഉദാഹരണത്തിന്, 2 കോടി രൂപയുടെ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ 1,90,00,000 രൂപയും നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ലോൺ ഡോക്യുമെന്റ്, എഗ്രിമെന്റ്, EMI അടയ്ക്കുന്നതിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ബാക്കിയുള്ള 10,00,000 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും കടമെടുത്തതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനമാണ് എന്നൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് ഓഫീസറും സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 148A നോട്ടീസിന്റെ പ്രൊസീഡിങ്സ് അവിടെ വെച്ച് തന്നെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതൊരു സീരിയസ് പ്രൊസീഡിങ്സിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് സെക്ഷൻ 148A സബ്സെക്ഷൻ D പ്രകാരം നിങ്ങൾക്ക് സെക്ഷൻ 148ൽ ഒരു നോട്ടീസ് ഇടാനായിട്ട് ഇൻകം ടാക്സ് ഓഫീസർക്ക് അധികാരമുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, അതായത് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞൊരു നോട്ടീസാണ് പിന്നീട് നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. അതായത് നിങ്ങൾ ഈ വന്നിരിക്കുന്ന സെക്ഷൻ 148A നോട്ടീസസിന് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് ഒരു സീരിയസ് മാറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒരു സാധാരണ റിട്ടേൺ ആയിട്ടല്ല, നോട്ടീസ് ഇൻ റെസ്പോൺസ് ടു സെക്ഷൻ 148 എന്നുള്ളൊരു സെക്ഷനിലാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ സെക്ഷൻ 148ൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം ഇത് ഇൻകം ടാക്സ് ഓഫീസർ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കും. ആ സ്ക്രൂട്ടിനിയുടെ പരിധിയിൽ നിങ്ങൾ പല ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സ്ക്രൂട്ടിനി സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ
ബോധിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ, ഈ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, ഇത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വലിയൊരു ടാക്സ് ലയബിലിറ്റി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സെക്ഷൻ 148A അല്ലെങ്കിൽ സെക്ഷൻ 148 നോട്ടീസുകൾ ഇൻകം ടാക്സ് ആക്ടിലെ മറ്റ് നോട്ടീസുകൾ പോലെ അത്ര സാധാരണ നോട്ടീസുകളല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള നോട്ടീസുകളാണ്. അപ്പോൾ ഇത്തരം നോട്ടീസുകൾ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം ഇത്തരം നോട്ടീസുകൾ പലപ്പോഴും ഇഗ്നോർ ചെയ്തിട്ടുള്ള പല ആളുകൾക്കും ഭീമമായ ടാക്സ് ലയബിലിറ്റിയാണ് പിന്നെ ഒരു ഡിമാൻഡ് നോട്ടീസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അസസ്മെന്റ് ഓർഡർ വഴി ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം നോട്ടീസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. നിങ്ങൾ 148A പ്രകാരം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ റെസ്പോൺസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് തന്നെ ഹെൽപ്പ് തേടുക. വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പല NRIസിനും NRE ഡെപ്പോസിറ്റ്സുകൾക്ക് ഈ 148A നോട്ടീസുകൾ വരുന്നുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് 50 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കളക്ട് ചെയ്യുമ്പോൾ അത് NRE ഡെപ്പോസിറ്റ്സ് ആണോ അല്ലെങ്കിൽ സാധാരണ ഡെപ്പോസിറ്റ്സ് ആണോ എന്നൊന്നും നോക്കാറില്ല. അപ്പോൾ ഇത് NRE ഡെപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ NRI ആയിട്ടുള്ള നിങ്ങൾ തന്നെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് ഇത് NRE ഡെപ്പോസിറ്റ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ NRE അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിട്ടാണ് ഇത്തരം ഡെപ്പോസിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത്ര വർഷമായിട്ട് നിങ്ങൾ NRI ആണ്, നിങ്ങളുടെ ഈ NRE അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് നിങ്ങളുടെ സാലറി ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശത്തുള്ള ബിസിനസ് ഇൻകം. ഇത്തരം പൈസകൾ മാത്രമാണ് ഈ NRE അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ NRE ഡെപ്പോസിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ NRI സ്റ്റാറ്റസ് ആ വർഷം നിലനിർത്തുന്നുണ്ട്. അതായത് നിങ്ങൾ മോർ ദാൻ 182 ഡേയ്സ് നിങ്ങൾ വിദേശത്താണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ NRI ആണ്, ഇതിന്റെ സോഴ്സ് ഇൻകം ഫ്രം എബ്രോഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഈ 148A നോട്ടീസ് ക്ലോസ് ആവുകയുള്ളൂ. അപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഈ NRIസിന് ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നത് എന്ന്. അതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റ് തന്നെ പല പ്രൊസീഡിങ്സും മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് പല NRIസിനും NRI സ്റ്റാറ്റസ് ഒന്നുമില്ല. പല ആളുകളും നാട്ടിലേക്ക് വന്ന്, പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ ആളുകൾക്ക് ഇവിടെ വർക്ക് ഫ്രം ഹോം ആണ്, ഇവിടെ നാട്ടിൽ നിന്നിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ NRI സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ആളുകളും വിദേശത്തുള്ള ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ അവർ പലരും NRI അക്കൗണ്ട് അല്ലെങ്കിൽ NRI ഡെപ്പോസിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 കോടി 3 കോടി രൂപയുടെ NRI FD മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് NRI ആണ്, NRI സ്റ്റാറ്റസ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഇവരാരും NRIസ് ഒന്നുമല്ല. അപ്പോൾ ഇത്തരം ഒരുപാട് ഇൻസിഡൻസ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് കാര്യമായിട്ട് തന്നെ ഈ NRI ഡെപ്പോസിറ്റ്സുകൾ സ്ക്രൂട്ടിനൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല NRIസിനും സെക്ഷൻ 148A പ്രകാരം നോട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിന്നാണ് ടൈം ഡെപ്പോസിറ്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാവുന്ന പ്രൊസീഡിങ്സുകൾ മാത്രമാണ്. പക്ഷെ 148 നോട്ടീസ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റെസ്പോൺസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് 148 നോട്ടീസ് ആവാനായിട്ടും അത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ടും വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം നോട്ടീസുകൾ സില്ലി ആയിട്ട് കാണാതെ തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സേവനം തന്നെ തേടുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.